ഈശോ മിശിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് നമ്മളെക്കുറിച്ച് ഒത്തിരി വലിയ പദ്ധതികളുണ്ട്. ആ പദ്ധതികളെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഒരുപാട് തവണ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആ ഒരു ബോധ്യം ഉള്ളിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പഠനത്തിലോ ജോലിയിലോ മറ്റു ശുശ്രൂഷയിലോ ഒക്കെ ആയിട്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്, പിന്നീട് അബദ്ധങ്ങളെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടാറുണ്ട്. നമ്മൾക്ക് അറിയാം ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി നല്ലതാണ്, അങ്ങനെ ഒരു ഹിതം, ദൈവഹിതം എപ്പോഴും നല്ലതാണ്. നമുക്കറിയാം, പക്ഷെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. എന്താണ് കർത്താവിൻ്റെ പ്ലാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ കരിയറിനെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഹിതം അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അബദ്ധങ്ങൾ ഉണ്ടാക്കില്ല, ഈ അബദ്ധങ്ങൾ കാരണം പിന്നീട് കണ്ണുനീരുണ്ടാവില്ല. എങ്ങനെ അറിയാൻ പറ്റും ദൈവത്തിൻ്റെ ഹിതം? ഇങ്ങനെ ഒരു സങ്കടം ഒരു പ്രാർത്ഥനയായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:13 ജ്ഞാനിയായ സോളമൻ പ്രാർത്ഥിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു പരാതി ഒരു സങ്കടമൊക്കെ ആയിട്ട് പറയുകയാണ്, 9:13, കർത്താവിൻ്റെ ശാസനകൾ ആർക്ക് ഗ്രഹിക്കാനാവും, ദൈവത്തിൻ്റെ ഹിതം ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെപ്പോലെയൊക്കെ തന്നെ സോളമനും അന്ന് ചോദിച്ചു, കർത്താവിൻ്റെ ഹിതം ആർക്കറിയാൻ പറ്റും, എങ്ങനെ അറിയാൻ പറ്റുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളമനോടൊപ്പം നമുക്കും കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരം അവിടെ തന്നെ കിടപ്പുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:17 സോളമൻ ഒരു ഉത്തരമായിട്ട്, ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിൽ ഒരു ഉത്തരം അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങ് ജ്ഞാനത്തെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് അയച്ചില്ലെങ്കിൽ അവിടുത്തെ ഹിതം ആരറിയും? ചോദ്യമാണ്, പക്ഷേ അതിനകത്തൊരു ഉത്തരം കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ ഹിതം അറിയാൻ പറ്റും. എങ്ങനെ? സ്വർഗത്തിൽ നിന്ന് ജ്ഞാനവും പരിശുദ്ധാത്മാവിനെയും ലഭിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം അറിയാൻ പറ്റുമെന്ന്. ആ ഒരു വലിയ ബോധ്യത്തിലാണ് സോളമൻ പ്രാർത്ഥിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ ദിവസം 9:9 ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാമല്ലോ പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ, പിന്നെ നമ്മുടെ ദിനവൃത്താന്ത പുസ്തകത്തിലും ഒക്കെ അത് കാണുന്നുണ്ട്. സോളമൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രാജ്യമല്ല, അധികാരമല്ല, മറ്റൊന്നുമല്ല, കർത്താവ് എനിക്ക് ജ്ഞാനം വേണമെന്ന് സോളമൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ഫോർമാറ്റാണ് ജ്ഞാനം 9 കിടക്കുന്നത്. അപ്പോൾ ജ്ഞാനം വേണം, പരിശുദ്ധാത്മാവിനും വേണം. അങ്ങനെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയാൻ പറ്റുമെന്ന്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നമ്മളത് ഓരോ ദിവസവും ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ജ്ഞാനം. എവിടെ നിന്ന് കിട്ടും? ഇല്ലെങ്കിൽ സോളമൻ എന്തിനാ ഇത്ര ആഗ്രഹത്തോടെ ജ്ഞാനത്തിന് വേണ്ടി ചോദിച്ചെന്നറിയോ? അതിൻ്റെ ഉത്തരം ഇതേ പുസ്തകത്തിൽ തന്നെ കിടപ്പുണ്ട്, 7:7, അതിൻ്റെ 14:27-28 വാക്യങ്ങൾ. ജ്ഞാനം 7:14-27-28 വാക്യങ്ങളിൽ ഇങ്ങനെ കിടപ്പുണ്ട്, ദൈവത്തിൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറുകയാണ്. ജ്ഞാനം ലഭിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ സുഹൃത്തുക്കളാകുന്നു, ദൈവത്തിൻ്റെ മിത്രങ്ങളാകുന്നു, ദൈവം അവരെ പ്രവാചകന്മാരാക്കി മാറ്റുന്നു. എന്നിട്ട് ജ്ഞാനം 7:28 ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനേക്കാളും ഉപരി, ആരെക്കാളും ഉപരി ദൈവം ജ്ഞാനികളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇത്ര കൊതിയോടുകൂടി സോളമൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:1 നന്നായിട്ടൊന്ന് വായിച്ച് പ്രാർത്ഥിക്കണം, ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കണം. എന്നിട്ട് നമുക്ക് വലിയൊരു സോഴ്സ് ഉണ്ട് ഈ ജ്ഞാനം കിട്ടാൻ വേണ്ടി. എവിടെ നിന്നറിയോ? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, 6:10 അതിൻ്റെ 11 വാക്യം, വചനത്തിൽ. നമ്മുടെ ഓരോ ദിവസത്തെയും ജ്ഞാനവായന, ഓരോ ദിവസത്തെയും വചനവായന, അതൊരു 5 മിനിറ്റ് ആണേലും 1 മണിക്കൂറാണേലും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നമുക്ക് പകർന്നു കിട്ടുന്ന സമയമാണ് വചനവായന. ഞാനും 6:11 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുക, തീവ്ര അഭിനിവേശത്തോടെ വചനത്തെ സമീപിക്കുക, സ്വീകരിക്കുക, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നു. അതൊരു ഉറപ്പ് തന്നിരിക്കുകയാണ്. അതായത് വചനം ആർത്തിയോടെ കൊതിയോടെ, ഇതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള അത്ര തീക്ഷ്ണതയോടുകൂടി വചനത്തെ സ്നേഹിക്കുക, അത് വായിക്കുക. ജ്ഞാനത്തിൻ്റെ ഉറവിടമായ, ജ്ഞാനത്തിൻ്റെ പൂർത്തീകരണമായ ഈശോ തന്നെ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനം നമുക്ക് നൽകും. അതുവഴി ദൈവഹിതം അറിയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഒരു കുഞ്ഞു ഹോംവർക്ക് ഉണ്ട്, പ്രഭാഷകൻ്റെ പുസ്തകം 51 അധ്യായത്തിൻ്റെ 13:30 വരെയുള്ള വാക്യങ്ങൾ നന്നായിട്ടൊന്ന് എടുത്ത് വായിക്കണം. ജ്ഞാനം സമ്പാദിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ്. എന്നിട്ട് അതൊന്ന് ധ്യാനിച്ച് അതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വചനഭാഗം, ഒരു പ്രാർത്ഥന രൂപമായിരിക്കാം, ഒരു കുഞ്ഞു വചനമായിരിക്കാം, അതൊന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വചനം കേട്ടോ, പ്രഭാഷകൻ 51:13 വരെ, ദൈവഹിതം അറിഞ്ഞ് ജ്ഞാനത്തിൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ ഈശോ സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.